മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചതിന് തന്റെ ജീവന് വലിയ ഭീഷണിയുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയും മുൻമന്ത്രി കെ ടി ജലീലിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് ആവശ്യപ്പെട്ടാണ് ഭീഷണി കോളുകൾ വരുന്നത് എന്ന് വെളിപ്പെടുത്തി സ്വപ്ന ഭീഷണി സന്ദേശങ്ങൾക്ക് തെളിവായി തനിക്ക് വന്ന ഫോൺ കോളുകളുടെ റെക്കോർഡിങ്ങുകളും സ്വപ്ന പുറത്തുവിട്ടിരിക്കുകയാണ് ഫോണിൽ വിളിച്ചത് മരട് അനീഷ് എന്ന പേര് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും സ്ക്രീൻഷോട്ടുകളും ഉൾപ്പെടുത്തി ഡി ജി പിക്ക് പരാതി നൽകിയെന്നും സ്വപ്ന പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകൾ വീണാ വിജയന്റെയും ഒപ്പം മുൻമന്ത്രി കെ ടി ജലീലിന്റെയും പേരുകൾ പറയുന്നതും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും നിർത്താനാണ് ഭീഷണി അതല്ല എങ്കിൽ സ്വപ്നയെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നായിരുന്നു ഭീഷണി ആദ്യത്തെ കോളിൽ നൌഫൽ എന്നാണ് പേര് പറഞ്ഞത് അദ്ദേഹം കെ ടി ജലീൽ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുവെന്നും സ്വപ്ന പറയുന്നു സ്വപ്നയുടെ മകനാണ് ആദ്യത്തെ കോൾ എടുത്തത് അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് സ്വപ്ന വെളിപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കോളിൽ മരട് അനീഷ് എന്ന ആളുടെ പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വപ്ന പറയുന്നു ഇന്ന് പോകുന്ന വഴിയാണോ അതോ നാളേക്കാണോ അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാതിരിക്കാനും അത് യുമാണ് ഈ സംഘത്തിന്റെ ഉദ്ദേശമെന്ന് തനിക്ക് മനസ്സിലായതായി സ്വപ്ന പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകുന്നത് തടസ്സപ്പെടുത്താനാണ് ശ്രമം ഈ അന്വേഷണം എവിടെ വരെ പോകുമെന്നും തനിക്ക് അറിയില്ല എന്നും സ്വപ്നയും മകനും സ്വപ്നയുടെ അമ്മയും ഒക്കെ ഏത് സമയവും കൊല്ലപ്പെടാമെന്ന ഭയത്തിലായിരിക്കും അത് ഏതെങ്കിലും രീതിയിലായിരിക്കാം പക്ഷേ ജീവനുള്ളിടത്തോളം കാലം എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ഇ ഡിയുമായി സഹകരിച്ച് എല്ലാത്തിനും വ്യക്തത വരുത്തുമെന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത് അതിനിടെ സ്വപ്ന സുരേഷ് കൊച്ചി കൂനമ്മാവിന് സമീപം വാടക ഫ്ളാറ്റിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ഹോട്ടലുകളിലൊക്കെ കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഇനി അധികം പണം കയ്യിലില്ല എന്നാണ് സ്വപ്ന പറഞ്ഞത് അതിനാൽ കൊച്ചിയിലേക്ക് താമസം മാറ്റി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വാടകയ്ക്ക് തനിക്കൊരു ഫ്ലാറ്റ് കിട്ടിയത് ആ ഹൗസ് ഓണറിനെയും പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ചേർന്ന് ഭയപ്പെടുത്തുന്നുണ്ട് എന്നും സ്വപ്ന പറയുന്നു കേസുമായി ബന്ധപ്പെട്ട നടപടികളുടെ സൗകര്യത്തിനു കൂടിയാണ് എറണാകുളം ജില്ലയിലേക്ക് താൻ താമസം മാറ്റുന്നത് എന്ന് സ്വപ്നയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കൊച്ചിയിലേക്കാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് താമസിക്കുന്നതാണ് തനിക്ക് ഏറെ സഹായകമാവുന്നത് നിയമസഹായം നൽകുന്ന അഭിഭാഷകരും കൊച്ചിയിലാണ് ഓരോ തവണയും പാലക്കാട്ടിൽ നിന്ന് എത്താൻ ആരോഗ്യ പ്രശ്നങ്ങളും സ്വപ്നയ്ക്ക് തടസ്സമാകുന്നുണ്ട് വരാപ്പുഴ തിരുമുപ്പം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ളാറ്റാണ് വാടകയ്ക്കെടുത്തത് കരാർ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്തായാലും സ്വപ്നയ്ക്ക് ഇപ്പോൾ കൂടുതൽ വധഭീഷണികൾ നേരിടേണ്ടുന്ന അവസ്ഥയാണ് ഇത്തരം ഭീഷണികളിലൊന്നും താൻ ഒരിക്കലും വീണു പോകില്ല എന്നും എന്തു വന്നാലും അങ്ങേ അറ്റം വരെ താൻ പൊരുതി തന്നെ ഇതിന്റെ എല്ലാ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സ്വപ്ന പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്